തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട തൊഴിലാളിയെ കണ്ടെത്താനായില്ല. തിരച്ചിൽ 7 മണിക്കൂർ പിന്നിട്ടു. മാറായിമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. തോട്ടിലെ ഒഴുക്കും മാലിന്യ കൂമ്പാരവും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. അഗ്നിരക്ഷാസേനയും അതിഥി തൊഴിലാളികളും തോട്ടിലിറങ്ങി മാലിന്യം നീക്കം ചെയ്യുകയാണ്. രക്ഷാദൌത്യത്തിന് JCB എത്തിച്ചിട്ടുണ്ട്. സ്കൂബ ടീം ഇപ്പോൾ ടണലിനകത്തേക്ക് കടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും ഹരികൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ഹരികൃഷ്ണനിലേക്ക് പോകുന്നു. ഹരികൃഷ്ണൻ, അതിസങ്കീർണമായ തിരച്ചിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയധികം മാലിന്യ കൂമ്പാരം ഈ തോട്ടിൽ നിറഞ്ഞ് കൂടിയിട്ടുണ്ട്. ഈ മാലിന്യ നീക്കം പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ടോ? ഏത് തരത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്, ഒപ്പം തിരച്ചിൽ നടക്കുന്നത്? പ്രവിത, ഈ മാലിന്യ നീക്കം അത് പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് നേരത്തെ സമാന സാഹചര്യം തന്നെയാണ് വീണ്ടും ഉള്ളത്. അതായത് ഈ മാലിന്യം നീക്കുന്നതിനോടൊപ്പം തന്നെ വീണ്ടും കൂടുതൽ മാലിന്യങ്ങൾ ഈ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ്. അതവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വീണ്ടും ഈ സ്കൂബ ടീം ഈ പ്രധാന ടണലിന്റെ ഭാഗത്ത്, അതായത് ഇയാളെ ഈ ജോയിയെ കാണാതായ ഭാഗത്ത് വീണ്ടും ഈ സ്കൂബ ടീം തിരച്ചിലിനായിട്ട് ഇറങ്ങുകയാണ്. ഇതിന് നേരത്തെ ഇത്തരത്തിൽ ഈ സ്കൂബ ടീം ഈ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അവിടേക്ക് പോയിരുന്നു. അതായത് ഇവിടെ ഈ മാലിന്യമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അപ്പുറത്തെ സൈഡിൽ, അതായത് ഈ റെയിൽവേയുടെ ഈ പ്രധാന ടണൽ എത്തിച്ചേരുന്ന ഭാഗത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ട് തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമം ഈ സ്കൂബ ടീം നടത്തി എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏതാണ്ട് ഒരു 30 മീറ്റർ തെരച്ചിൽ നടത്താനായിരുന്നു സ്കൂബ ടീമിന്റെ ശ്രമം. പക്ഷെ അവിടെയും ഇത്തരത്തിൽ വലിയ ചെളിയും അതേപോലെ തന്നെ ഇത്രയും തന്നെ മാലിന്യ കൂമ്പാരം അവിടെയും ഉള്ളതിനാൽ അവിടെയും തെരച്ചിൽ നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ട് ആ ശ്രമം അവർ ഉപേക്ഷിച്ച് വീണ്ടും ഈ പ്രധാന ടണലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് ഇനി വീണ്ടും ഈ തെരച്ചിൽ നടത്തുന്നത്. വീണ്ടും ഈ മാലിന്യം മാറ്റി ഒരു ഏകദേശം നേരത്തെ ഏതാണ്ട് ഒരു 30-40 മീറ്ററോളം അകത്തേക്ക് പോയിരുന്നു. എന്നിട്ടും ഈ ജോയിയെ കണ്ടെത്താനായിട്ടില്ല. വീണ്ടും ഈ മാലിന്യം നീക്കി മാലിന്യം കരയിലേക്ക് മാറ്റി അകത്തേക്ക് കടക്കാനുള്ളൊരു ശ്രമം, എല്ലാ സജ്ജീകരണങ്ങളും, ഓക്സിജൻ സിലിണ്ടർ, മാസ്ക്, അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളുമായി വീണ്ടും അകത്തേക്ക് പോകാനായിട്ടാണ് സ്കൂബ ടീം ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം. രാത്രിയായി കഴിഞ്ഞാൽ ഈ വെളിച്ചം അത് കുറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് പിന്നീട് അത് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അത് വലിയ വെല്ലുവിളിയാകും. ഇപ്പോൾ ഈ മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ഈ തോട്ടിലെ ഈ ഒഴുക്ക്, അത് നീരൊഴുക്കും കുറവാണ് ആ തരത്തിൽ. പക്ഷെ എങ്കിലും ഈ മാലിന്യം മാറ്റാതെ, മാലിന്യം കളയാതെ, മാറ്റാതെ ഈ തരത്തിൽ രക്ഷാപ്രവർത്തനം ശരി, അവിടെ തിരച്ചിൽ തുടരുകയാണ്. ഇരുട്ട് വീഴുന്ന സാഹചര്യത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടാണ് തിരച്ചിൽ എന്നുള്ളതാണ് ഹരികൃഷ്ണൻ നൽകുന്ന വിവരം. അലക്സ് റാം മുഹമ്മദിലേക്ക് കൂടി കടക്കുകയാണ്. അലക്സ്, ഇത്തരത്തിൽ ഒരു മനുഷ്യൻ ഈ ദുരന്തത്തിൽ പെടേണ്ടി വന്നോ? ഈ തോട് വൃത്തിയാക്കുന്നതിനെ ചൊല്ലിയുള്ള വലിയ തർക്കം നടക്കുന്നത് കോർപ്പറേഷനും ഒപ്പം തന്നെ റെയിൽവേയും തമ്മിലാണ്. എന്താണ് ഇരു വിഭാഗവും പറയുന്നത്? മേയർ പറയുന്നത് ഇത് കോർപ്പറേഷന്റെ പ്രശ്നമല്ല എന്നുള്ളതാണ്. എന്താണ് റെയിൽവേയുടെ വിശദീകരണം? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രവിത, ഇത് ദക്ഷിണ റെയിൽവേയുടെ ഭാഗമായ പ്രദേശമാണ്. എല്ലാ കാലത്തും ഈ പ്രദേശം, അതായത് ആമയിഴഞ്ചൻ തോടിൻ്റെ ഈ പ്രദേശം വൃത്തിയാക്കുന്നതും ശുചിയാക്കുന്നതും അവിടെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നതുമെല്ലാം ആ ജോലി ചെയ്യുന്നത് റെയിൽവേയാണ്, ദക്ഷിണ റെയിൽവേ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. നേരത്തെ തന്നെ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിട്ടിരുന്നു. അതായത് കൃത്യസമയത്ത് ഈ ഒഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന ആരോപണമാണ് അവർ നേരിട്ടത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ റെയിൽവേക്ക് അവർ കഴിഞ്ഞ ദിവസങ്ങളായി, അതായത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയായി നൽകിയ നോട്ടീസ് നഗരസഭ തന്നെ പുറത്തു വിടുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ നോട്ടീസ് നൽകിയത് ഈ കഴിഞ്ഞ 19, അതായത് June 19 ആ June 19 കൃത്യമായി തന്നെ ആ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രദേശത്ത് ആ പ്രദേശത്തെ മാലിന്യം നീക്കം ചെയ്തില്ല എങ്കിൽ മഴക്കാലമായാൽ അത് നഗരമേഖല, അത് നഗരപ്രദേശത്തെയും ഒപ്പം ഈ കടകളെയും ആളുകളുടെ സാധാരണ മനുഷ്യരുടെ ജീവിതം ഒക്കെ ദുസ്സഹമാക്കുന്ന സാഹചര്യത്തിലേക്ക് അത് പോകും. അതിനാൽ അടിയന്തരമായ നോട്ടീസ് ലഭിച്ച 7 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒഴുക്ക് സുഗമമാക്കുന്ന നടപടി റെയിൽവേ സ്വീകരിക്കണം എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ കത്ത് ലഭിച്ചിട്ടും ആ നോട്ടീസ് ലഭിച്ചിട്ടും അത്തരത്തിലൊരു നടപടിയിലേക്ക് റെയിൽവേ കടന്നില്ല എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. അത് ഏതാണ്ട് ശരിയാണ് താനും, നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ഏതാണ്ട് ശരിയാണ് താനും. നഗരസഭയിൽ ഈ ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം അവർ നൽകാൻ തയ്യാറായിട്ടില്ല. ആദ്യം അവർ ഇത് അവരുടെ സ്ഥലമല്ല, ആ പഴി അത് തങ്ങൾക്ക് കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞ് റെയിൽവേ തടിയൂരുകയായിരുന്നു. പക്ഷേ അതങ്ങനെ സാഹചര്യം, ദക്ഷിണ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ഇവിടെ വന്ന ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി തന്നെ ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഇവിടെയുണ്ട്, നഗരസഭയുടെ മേയർ, നഗരസഭയുടെ മറ്റധികാരികൾ, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ മണിക്കൂറുകളായി ഇവിടെ തുടരുമ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു മനുഷ്യൻ പോലും ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും ഈ തിരച്ചിൽ, അത്
തിരുവനന്തപുരത്തെ സംബന്ധിച്ച് സമാനതകളില്ലാത്തൊരു തിരച്ചിലാണ് നടക്കുന്നത്. 7 മണിക്കൂർ പിന്നിടുന്നു ഈ മനുഷ്യനെ, ഈ ജോയ് എന്ന പേരുള്ള ഈ മാരായമുട്ടം സ്വദേശിയായ 42 വയസ്സുകാരനെ ഇവിടെ കാണാതായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഈ റെയിൽവേയുടെ തന്നെ കരാർ, അതിനുശേഷം റെയിൽവേ നൽകിയ കരാറിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ജോയും അതുപോലെ തന്നെ ജോയ് അടക്കം 4 പേരും ഇന്ന് ഇവിടെ ഈ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്നത്. പക്ഷേ നഗരസഭയുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് അങ്ങനെ ഒരു നടപടി ഇന്നത് ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, ഇന്ന് അവർ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണെങ്കിലും 3 പേരാണ് ആദ്യം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം മഴ പെയ്തു, ഏതാണ്ട് 10 മണിയോടുകൂടി മഴ പെയ്യുന്നു, ഒഴുക്ക് അവിടെ കൂടുതലാകുന്നു, ഏതാണ്ട് നെഞ്ചളവ് വെള്ളം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജോയിയോട് കയറാൻ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് കയറാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും ആ 7 മണിക്കൂർ പിന്നിടുന്നു. തൊട്ടപ്പുറത്ത്, അതായത് ഇവിടെ നിന്ന് മീറ്ററുകൾ മാറി, അതായത് 300 മീറ്ററാണ് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെയുള്ള ഈ ആമഴഞ്ചൻ തോടിൻ്റെ ടണൽ കടന്നു പോകുന്നത്. അത് മുഴുവൻ മാലിന്യം നിറഞ്ഞ്, നഗരത്തിൻ്റെ മാലിന്യം നിറഞ്ഞ് അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളം ഏറെക്കുറെ താഴ്ന്നു പോയിട്ടുണ്ട്. പക്ഷേ മഴ പെയ്താൽ അത് പിന്നീടും ദുസ്സഹമാകും. 6:30 വരെ, അതായത് വെളിച്ചം കെടുന്നതുവരെ രക്ഷാപ്രവർത്തനം നടക്കും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നഗരസഭയുടെ ഭാഗത്തു നിന്ന് പറയുന്നത് അത് രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരും എന്ന് നഗരസഭയുടെ ഭാഗത്തു നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഒപ്പമുണ്ട്. ഈ രക്ഷാപ്രവർത്തനം തുടരും, രാത്രിയും തുടരും എന്നാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്ന അതേ രീതിയിൽ തന്നെ രാത്രിയും തുടരാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനീയനായ കളക്ടർ കൂടി ഉണ്ടായിരുന്നു, അങ്ങനെ സംയുക്തമായി എടുത്ത തീരുമാനമാണ്. നഗരസഭയുടെ കൂടുതൽ ശുചീകരണ തൊഴിലാളികൾ കൂടി ഈ മാലിന്യം മാറ്റുന്നതിനു വേണ്ടി അവർ കൂടി രാത്രി ഓരോ സമയത്തിന് ഷിഫ്റ്റ് അനുസരിച്ച് തന്നെ ഓരോ സമയത്തിന് അവരെ കൂടി എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. റെയിൽവേയുടെ ഭാഗത്ത് നിന്നൊരു നിഷേധാത്മക സമീപനം ഉണ്ടായിട്ടുണ്ടോ? അത് റെയിൽവേ നേരെ തിരിച്ച് ഈ പഴി നഗരസഭയിലേക്ക് ചാരുന്നുണ്ട്. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി വരുന്നത് റെയിൽവേയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കൂടി കടന്നു പോകുന്ന ആമഴഞ്ചം തോടിൻ്റെ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്നുള്ള നിലയിലും നഗരസഭയും വിവിധ സമയത്ത് റെയിൽവേക്ക് കത്തുകൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അവസാനമായി നമ്മൾ കഴിഞ്ഞ മാസം തന്നെ ഒരു നോട്ടീസ് കൊടുക്കുകയും ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു തുടർച്ചയായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കരാർ വിളിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ ഇന്ന് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കരാർ വിളിച്ചു എന്നതിനപ്പുറം ഒരു കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ പോകുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക എന്നതിനപ്പുറം അതിൽ സംഭവിച്ചിട്ടുള്ളത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ആ ജീവനെ തിരിച്ചു കിട്ടാൻ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടല്ലോ. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ജീവനോടുകൂടി തിരിച്ചു വരണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇന്നിവിടെ അതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം നഗരസഭ അതുപോലെ തന്നെ ഫയർഫോഴ്സ്, കേരള പോലീസ് അങ്ങനെയുള്ള എല്ലാ റെസ്ക്യൂ ടീമും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഒന്നും ചുമതലയല്ല എന്ന് ആരും പറയാതെ തന്നെ എല്ലാവരും സംയുക്തമായി നിന്നുകൊണ്ടുള്ള ഇടപെടലാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയും നേരവും അത് തുടരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി രാത്രിയും നമുക്കത് നിർത്താതെ തന്നെ ആ തിരച്ചിൽ തുടരാൻ വേണ്ടിയുള്ള നടപടികൾ. രക്ഷാപ്രവർത്തനം രാത്രിയും തുടരുമെന്ന് പറയുമ്പോൾ അതിനുള്ള സജ്ജീകരണം എങ്ങനെയായിരിക്കും? കാരണം ഒരാൾക്ക് പോലും കഷ്ടിച്ച് കടന്നു പോകാൻ സാധിക്കില്ല ഇപ്പോൾ അതിനകത്തുകൂടെ. അപ്പോൾ എങ്ങനെയായിരിക്കും അത് സാധിക്കുക ഇരുട്ടായി കഴിഞ്ഞ്? നമ്മളിപ്പോൾ പുറത്ത് നമ്മളിപ്പോൾ ലൈറ്റും അത്യാവശ്യം സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അകത്ത് രാത്രിയുടെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് ഈ വല ഇട്ടുകൊണ്ട് തന്നെ, ഇപ്പോൾ നമ്മൾ വലയിൽ നെറ്റ് വെച്ചിട്ടാണ് വേസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് മാറ്റുന്നത്. അത് തുടരാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം നമ്മുടെ സ്കൂബ ടീം സമീപത്തുള്ള ഇതിൻ്റെ ഒരു ഫ്ലോ പോകുന്ന ദിശയിലേക്ക് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, ക്ലിയർ ചെയ്ത് വരുന്ന വേസ്റ്റ് ക്ലിയർ ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് സ്കൂബ ടീം അവർ പരിശോധനയും നടത്തും. അത്തരത്തിൽ പ്രവിധ ഏതാണ്ട് 300 മീറ്റർ നീളമുണ്ട് ഈ ടണൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ നിന്ന് മാറി ഏതാണ്ട് 50-75 മീറ്റർ മാറി ടണലിന്റെ മറ്റൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനുള്ളിലൂടെ സ്കൂബ ടീമിന് ഈ ടണലിനകത്തേക്ക് കടക്കാനാകുമോ എന്നൊരു കാര്യം അവർ നേരത്തെ പരിശോധിച്ചിരുന്നു. പക്ഷേ കടന്നു വരാൻ സാധിക്കില്ല, കാരണം അത്ര തന്നെ ഈ മാലിന്യം ആ മേഖലയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അതിനാൽ നേരത്തെ ഇവിടെ നിന്ന് 30 മീറ്റർ, അതായത് ഈ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് ഒരു 30 മീറ്ററാണ് ഇതിനുള്ളിലേക്ക് ഈ സ്കൂബ ടീം പോയിരുന്നത്. ഒരു 20 മീറ്റർ കൂടി ഉള്ളിലേക്ക് പോകുന്ന കാര്യം അവർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. 50 മീറ്റർ കൂടി പോയി പരിശോധന നടത്താനാണ് അവർ ആലോചിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപമുണ്ട്. അത് മാത്രമല്ല, ഏതാണ്ട് ഒരു 3-ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലായി ഒരു ടണലിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്. അവിടെ അവർ നെറ്റ് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞ്, അത് കടന്ന് ഇദ്ദേഹം പോകാൻ സാധ്യതയില്ല, ജോയി പോകാൻ സാധ്യതയില്ല എന്നൊരു പ്രതീക്ഷയാണ് സ്കൂബ ടീമും അതുപോലെ അഗ്നിരക്ഷാ സമന ഈ സേനാംഗങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന കാര്യം. എന്താണെങ്കിലും ദ്രുതഗതിയിൽ തന്നെ ആ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ സന്ധ്യയായി കഴിഞ്ഞാൽ, അതായത് രാത്രി ഇരുട്ട് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ആ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. എംജി പ്രതീഷിനോട് ചോദിക്കാം. എംജി പ്രതീഷ് ടണലിന് സമീപത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്, ഒപ്പം തന്നെ മഴയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് ഇനിയുള്ള ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്?
ആ പ്രവിധാ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. കാരണം ഏകദേശം 8 മണിക്കൂറോളം അടുക്കുന്നു ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട്. ഇപ്പോഴും ഈ കാണാതായ മാരായമുട്ടം സ്വദേശി ജോയിയുടെ അടുത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതിന് തടസ്സമായി നിൽക്കുന്ന, വെല്ലുവിളി ഉയർത്തുന്ന നിരവധി ഘടകങ്ങളാണ് ഇവിടെ ഉള്ളത്. കാരണം നേരത്തെ ഒന്നും തന്നെ സമാനമായ രീതിയിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ നടത്തേണ്ടി ഫയർഫോഴ്സിന് വന്നിട്ടില്ല. കാരണം ഈ മാലിന്യ കൂമ്പാരം ഒരു വശത്ത് കിടക്കുന്നുണ്ട്, മറുഭാഗത്ത് ഈ ടണലിലൂടെ പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ ദുഷ്കരമായ കാര്യമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. നേരത്തെ 30 മീറ്റർ ആയിരുന്നു പ്രധാന ടണലിൽ നിന്ന് ഈ സ്കൂബ സംഘം പോയത്. പക്ഷേ 30 മീറ്റർ 4 പേർ, 2 അംഗ സ്കൂബ സംഘം ആദ്യം പോയിരുന്നു, പിന്നീട് മറ്റു 2 അംഗ സംഘം ഈ 30 മീറ്റർ ദൂരം മുങ്ങി പരിശോധിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ കാണാതെ പോയ ജോയിയുടെ അടുത്തേക്ക് ഫയർഫോഴ്സ് സംഘത്തിന് സ്കൂബ ടീമിനും എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ 50 മീറ്റർ വരെയാണ് മറ്റൊരു മാൻഹോൾ ഉള്ളത്. അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ടണലിന്റെ മുൻഭാഗത്ത് നിന്ന് 50 മീറ്റർ വരെ എത്തുമ്പോൾ ഒരു മാൻഹോൾ ഉണ്ട്. അവിടെ വരെ ഒരു തിരച്ചിൽ നടത്താമെന്നതാണ് നിലവിൽ ഈ സ്കൂബ സംഘവും ഒപ്പം ഫയർഫോഴ്സും തീരുമാനിച്ചിരിക്കുന്ന കാര്യം. അതായത് നേരത്തെ 30 മീറ്റർ ആയിരുന്നുവെങ്കിൽ 20 മീറ്റർ കൂടി തിരച്ചിൽ നടത്താമെന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയാണ്. തിരുവനന്തപുരത്ത് ചെറിയ ചാറ്റൽ മഴ തുടങ്ങിക്കഴിഞ്ഞു, നേരം ഇരുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെ ആയിരിക്കുമെന്നത് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നേരത്തെ ഈ ടണലിന്റെ മറുഭാഗത്തും ഫയർഫോഴ്സ് സംഘം പരിശോധന നടത്തിയിരുന്നു. അത് റെയിൽവേ സ്റ്റേഷന്റെ പുറകു വശമായിരുന്നു. പക്ഷേ അത്രത്തോളം ദൂരം ഈ കാണാതായ ആൾ പോകാനുള്ള ഒരു സാധ്യത നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കാണുന്നില്ല. കാരണം ഈ ആ ഭാഗത്ത് ഏകദേശം പ്രധാന ടണലിന്റെ മുൻഭാഗത്ത് നിന്ന് ഈ പുറകു വശം വരെ ഒരു 150 മീറ്ററോളം ഉണ്ട്. പക്ഷേ അത്രയും ഭാഗം വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൂടിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കടന്ന നിലവിൽ ഇവർ പോകാനുള്ള ഒരു സാധ്യതയില്ല. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കളക്ടർ കൂടി ഉണ്ട്. നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റ് കാര്യങ്ങൾ കൂടി അദ്ദേഹത്തോട് കൂടി ചോദിക്കാം. ഇപ്പൊ നിലവിലൊരു സാഹചര്യം എങ്ങനെയാണ്? നമ്മൾ സെർച്ച് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുവാൻ ഇപ്പൊ ഈ ഭാഗത്തിൽ നമ്മൾ ഒരു 30 മീറ്റർ കവർ ചെയ്തു. മറ്റേ സൈഡിൽ നിന്ന് ഒരു 15 മീറ്റർ കവർ ചെയ്തു. സൈമിൾട്ടേനിയസ്ലി മാലിന്യം കൂടി മാറ്റുവാണ്. അപ്പം തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓബിയസ്ലി മഴ അധികം വേദിയില്ലെങ്കിൽ വെള്ളത്തിന്റെ ലെവൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും. നേരെ വിരിട്ടുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? ഇനിയിപ്പം ഓബിയസ്ലി എങ്ങനെ ചെയ്യണം, കുറെ കൂടെ കെയർഫുൾ ആയിരിക്കണം. ആൻഡ് ഫ്ലഡ് ലൈറ്റ്സ് വെച്ചിട്ട് സെർച്ച് ലൈറ്റ്സ് എല്ലാം ഓപ്പൺ ഓൺ ആക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ. നേരം വൈകിയാലും രക്ഷാപ്രവർത്തനം തുടരും നിലവിൽ. എന്തായാലും ഇവിടെ സ്റ്റീമും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും റെയിൽവേ അധികാരികളും ആൻഡ് എല്ലാ വകുപ്പിലും സംയുക്തമായി എല്ലാവരും ഓപ്പറേഷൻസ് തുടരും. ആൻഡ് ഇവിടെ സാന്നിധ്യം അവർ ഉറപ്പായിട്ട് റാത്തിയിലും ഉണ്ടായിരിക്കും. ആ പ്രവിധ ജില്ലാ കളക്ടർ പറയുന്ന കാര്യം അതാണ്. കാരണം ഈ വൈകിയാലും രക്ഷാപ്രവർത്തനം തുടരുമെന്നതാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്ന കാര്യം. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്കൂബ ടീമംഗങ്ങൾ നിലവിൽ ഇവിടെ തിരച്ചിൽ നടത്തുകയാണ്. 2 അംഗ സംഘങ്ങൾ ഈ ടണലിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധനയാണ് നിലവിൽ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നടത്തുന്നത്. അപ്പോഴും ഇതിന് ഉള്ളിലേക്ക് അധിക ദൂരം പോകുന്നതിൽ ഒരു തടസ്സമാണ് പ്രധാനമായും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം. അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള രക്ഷാദൗത്യം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 7 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് ഈ രക്ഷാദൗത്യം ആരംഭിച്ചതിന് ശേഷം. എന്തായാലും ഈ രക്ഷാദൗത്യം പറ്റുന്നത്രയും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ അലക്സ് റാം മുഹമ്മദും ഹരികൃഷ്ണനും ഒപ്പം എം ജി പ്രദീഷും നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.